വാർത്താ മാധ്യമങ്ങളിലും രാഷ്ട്രീയത്തിലും ചർച്ചയാവുന്ന വിഷയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കേരള പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് കനത്ത വീഴ്ചയുണ്ടായെന്നാണ് ബി ജെ പി നേതാക്കൾ അടക്കം ആരോപിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ കേരള പോലീസിന്റെ വീഴ്ച എന്താണ്? ജനങ്ങൾ ഇതിനെല്ലാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണ് ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായം? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഇതൊക്കെ വെറുതെ ഇങ്ങനെ കോൺട്രവേഴ്സിൽ സബ്ജക്റ്റ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളാണ്. ഭരണാധികാരികളുടെ യാത്ര എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അതിലിപ്പോൾ ഏതെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഇവർ വരുന്ന സമയത്ത് പച്ചോളി അമ്പൂൽ പറയുന്നുണ്ട് അവിടുത്തെ ആ സിനിമയിൽ ഒരു നാടുവാഴി എഴുന്നള്ളുമ്പം, ഓൻ എഴുന്നള്ളുമ്പം ഇവിടെ ആരും വഞ്ചി കുറുകെ കടക്കാൻ പാടില്ല എന്ന്. അപ്പം പ്രേം നസീർ ചോദിക്കുന്നത് ഇതിന് അനീതിക്കെതിരെ പൊരുതാൻ ഇവിടെ ആണുങ്ങളില്ലേ എന്ന്. അതേ സെയിം സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഇവന്മാർ എഴുന്നള്ളുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പാടില്ല. അത് മൗലിക ആ അവകാശങ്ങൾക്ക്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എതിരാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് പോലീസിൽപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഇതൊക്കെ വെറുതെയാണ്, വെറുതെ 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 പറയാം. അതിപ്പം നമുക്കിപ്പം ആരെങ്കിലുമൊക്കെ ഈ മൊബൈലും മീഡിയ ഇതൊക്കെ കൂടെ വെറുതെ ഒക്കെ അയക്കുന്നതായിരിക്കാം. അൽക്കൊയ്ദ പേരൊക്കെയാണ് ഇപ്പം മൊബൈലിലൊക്കെ വന്നിട്ടുള്ളത്. അതിന് എനിക്ക് വലിയ വിശ്വാസമല്ല. കേരളത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചുകൂടെ ഇല്ലെന്നല്ല, പക്ഷേ ഈ ഇടയ്ക്ക് ഉണ്ടായ ഒരു ട്രെയിൻ ദുരന്തത്തിൽ വച്ചപ്പോൾ എനിക്ക് അതിലൊരു ചെറിയൊരു പേടിയുമുണ്ട്, സംശയമുണ്ട്. പക്ഷേ അത് ആരാണ് ഇതിൻ്റെ സൂത്രധാരൻ എന്നുള്ളത് നമുക്ക് തെളിച്ചു പറയാൻ പറ്റില്ല. പ്രധാനമന്ത്രിയുടെ സുരക്ഷ നോക്കാനേ ദേശീയ ഏജൻസികളുണ്ട്. പിന്നെ കേരള പോലീസിൻ്റെ ആവശ്യം എന്തെന്നാ? അനാസല നേരത്തെ ഉണ്ടല്ലോ, കേരള പോലീസിൽ തന്നെ തീവ്രവാദികളും അല്ലാത്ത ആൾക്കാരും ഒക്കെ ധാരാളമുണ്ട്. പിന്നെ ഇത് വലിയ അതിശയമൊന്നും പറയാനില്ല. ഈ ഭീഷണിക്കത്തിന് ഒരു വിലയും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പോലീസ് അത് കൈകാര്യം ചെയ്തോളും, അതിനുള്ള കഴിവ് പോലീസിനുണ്ട്. പിന്നെ പോലീസിനകത്ത് തന്നെ തീവ്രവാദ സ്വഭാവമുള്ളവരും അവരെ സഹായിക്കുന്ന ആൾക്കാരും ധാരാളമുണ്ട്. അതൊക്കെ അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. ഇല്ല, അങ്ങനെ ഒരു ഹിയർസൈ ന്യൂസാണ് ഞാനും കേട്ടറിവ്. അത് പോലീസിൻ്റെ വീഴ്ച ആണെന്ന് സ്ട്രൈറ്റ് അവേ പറയാൻ പറ്റത്തില്ല, ബ്ലെയിം ചെയ്യാനും പറ്റത്തില്ല. ആ പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു ഹിയർസൈ ന്യൂസ് ആയിരുന്നാലും അതോറിറ്റീസ് വേണ്ട പ്രിക്കോഷൻസ് എടുത്തിരിക്കണം, അലേർട്ടായിരിക്കണം. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കംപ്ലീറ്റ് ഉമ്മക്കത്തിന് പ്രസക്തി ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എപ്പോഴും ഒരു അലിഗേഷൻസ് വന്നു കഴിഞ്ഞാലും ശരി, ഞാൻ അനോണിമസ് പെറ്റീഷൻസ് വരാറുണ്ട്. പക്ഷേ അനോണിമസ് പെറ്റീഷൻസ് നമ്മൾ ശരിക്കും അന്ന് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ വി ക്യാൻ ട്രേസ് ഔട്ട് ഈസിലി ഹൂ ദ കൾപ്രിറ്റ് ഈസ്. ഇവിടെ മോദിയാണ് വളരെ വിഷയം. ഈസ് ദ സബ്ജക്റ്റ് ഓഫ് മെനി സബ്ജക്ട്സ്. ആക്ച്വലി ഹി ഈസ് ഹറാസിങ് ദ പീപ്പിൾ ബൈ നെഗ്ലക്റ്റിംഗ് ദം. ദ പീപ്പിൾ ആർ നോട്ട് ഗെറ്റിംഗ് ദ കൺവീനിയൻസ് ടു ട്രാവൽ ഫ്രീലി ഡ്യൂരിങ് ദ ടൈം ഓഫ് ദ പ്രസിഡൻസ് ആൻഡ് സോ കോൾഡ് മെൻസ് വിസിറ്റ്സ്. ദാറ്റ് ഈസ് ടു ബി പ്രോബ്ലമറ്റൈസ്ഡ്. അതൊന്നും അത്ര ഇറ്റ് ഈസ് ഐ ഡോണ്ട് കൺസിഡർ ഇറ്റ് ഈസ് എ സീരിയസ് മാറ്റർ. അത് പോലീസിൻ്റെ വീഴ്ച എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോലീസ് തന്നെ ഒരു വീഴ്ചയാണ് മൊത്തം അവസ്ഥ. പോലീസും ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും ഒരു വീഴ്ച തന്നെയാണ്. പോലീസിന് ആദ്യമായിട്ട് സംഭവിക്കുന്ന വീഴ്ച അല്ലത്. പിന്നെ ഈ മോഡിയുടെ യാത്രയെ സംബന്ധിച്ച് ഈ പിന്നുള്ള വാർത്തകൾ അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. It should not be a hidden agenda, hidden secrecy of a government. That travel of the journey of a prime minister and the details should be revealed, unleashed to the citizens.